ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയിസ്. അപ്പൊ നമ്മൾ മൂന്നാറില് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ടോപ്പ് സ്റ്റേഷൻ നമ്മൾ നാളെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റൂം നോക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ടോപ്പ് സ്റ്റേഷന്റെ ബോർഡൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ പെരിയാർ റെസിഡൻസി എന്ന് പറയുന്ന ബോർഡ് കണ്ടു കേട്ടോ. അപ്പൊ നമ്മള് എന്താണെങ്കിലും ഇനി തിരിച്ച് ചിലപ്പോൾ നമ്മൾ പക്ഷെ മൂന്നാറേക്ക് തിരിച്ചു പോകേണ്ടി വരും. കാരണം ഇവിടെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തപ്പോഴും ഇങ്ങനെ കോട്ടേജസോ റൂംസോ ഒന്നും കണ്ടില്ല. അപ്പൊ ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു പെരിയാർ റെസിഡൻസി. അവർ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബോർഡിൽ തന്നെ. അപ്പൊ നമ്മൾ അതിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവരോട് തൊട്ടടുത്ത് തന്നെയാണ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് 500 meters ആ ബോർഡ് കണ്ട ദൂരത്തു നിന്ന് 500 meters ഉള്ളൂ പെരിയാർ റെസിഡൻസി. നമ്മൾ അങ്ങോട്ട് വന്നു, റിസപ്ഷനിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റൂമിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ടോപ്പ് സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും അടുത്ത ടോപ്പ് സ്റ്റേഷൻ ഏറ്റവും അടുത്തുള്ള ഒരു റെസിഡൻസി ഇത് തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകൾക്കും, ഈവൻ ബാച്ചിലേഴ്സ് ആയിട്ട് വരികയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ടൂർ വരികയാണെങ്കിലും കപ്പിൾസ് വരികയാണെങ്കിലും ഒക്കെ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പോയിന്റ് തന്നെയാണ്. കറക്റ്റ് ആ കോടയും മലയും ഒക്കെ കണ്ടിട്ടുള്ള വ്യൂവിന് തൊട്ടടുത്ത് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന പെരിയാർ റെസിഡൻസി. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റൂമിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. റൂം നമ്പർ 204 ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഇതാണ് നമ്മുടെ റൂം. അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. നല്ല കട്ടിയിലൊരു ബ്ലാങ്കറ്റ് അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല തണുപ്പാണ്, എ സിയുടെയും ഫാനിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബ്ലാങ്കറ്റാണ് വേണ്ടത്. പിന്നെ ഇതവിടെ ചെറിയൊരു റൗണ്ട് ടേബിൾ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ രണ്ട് ചെയേഴ്സും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം അല്ലേ, ഒരു ടി വി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ ഒക്കെ എത്തുവാണെങ്കിൽ നമുക്ക് നൈറ്റ് കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് റിലാക്സ് ചെയ്തിട്ട് കിടക്കാം. ടി വി ഉണ്ട്. അതുപോലെ നമ്മൾ വരുന്ന യാത്രക്കാർക്ക് നമുക്ക് ഒരുപാട് ലഗേജസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ റൂമിൽ വെറുതെ ഇടാതെ ലഗേജ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം ഒരു 3 പേരുടെ അല്ലെങ്കിൽ 4 പേരുടെ ലഗേജൊക്കെ ഉറപ്പായിട്ടും നല്ലതായിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കബോർഡ്. നമ്മുടെ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാത്റൂം. അത്യാവശ്യം ക്ലീൻ ഒക്കെ ആയിട്ടുള്ള ബാത്റൂം ആണ്. ഹോട്ട് വാട്ടർ സൗകര്യമൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ റൂമിന്റെ മെയിൻ അട്രാക്ഷൻ ആണ് ഇത് കാണാൻ കർട്ടൻ ഇട്ട് മറച്ചിട്ടുണ്ട് നമ്മുടെ വിൻഡോസ്. വിൻഡോസ് തുറന്നാൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് വ്യൂവിന്റെ ഒരു മിനിയേച്ചർ കാഴ്ചയാണ് നമുക്ക് ഈ വിൻഡോയിലൂടെ തന്നെ കാണാന്നുള്ളതാണ്. ഏറ്റവും നമുക്ക് കണ്ണിന് നല്ല ഇമ്പം തോന്നുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കാണുന്ന പോലെ കണ്ടോ, നമ്മുടെ റൂമിന്റെ ജനാല തുറക്കുമ്പോ കാണുന്ന കാഴ്ചയാണിത്. നമ്മുടെ പച്ച പുതച്ച് കിടക്കുന്ന മലനിരകൾ നല്ല കൂട്ടം കൂട്ടമായിട്ട് കാണുന്ന കണ്ടില്ലേ, ഇത് വേറെ എവിടെന്നോ അല്ല, നമ്മുടെ റൂമിന്റെ ജനാല തുറക്കുമ്പോ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അടിപൊളിയല്ലേ, ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അപ്പൊ ഇത്രയും അടുത്ത് മലയും വ്യൂവും ഒക്കെ കണ്ടുകൊണ്ട് ഒരു റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ. അപ്പൊ ഇനി നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു റെസിഡൻസി ചൂസ് ചെയ്തുള്ളതാണ് ഞാൻ പറയാൻ തരുന്നത്. ഓക്കെ, അതിനാണുള്ള ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറി ആയിട്ട് സ്റ്റേ ചെയ്യുക, റിസോർട്ടുകളിൽ ഒരുപാട് ക്യാഷ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. മിനിമം ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള റൂം സ്റ്റേ ചെയ്യാൻ വേണം. അതോടൊപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി കേട്ടോ. അല്ലാണ്ട് റിസോർട്ടുകൾക്ക് വേണ്ടി ഒരുപാട് ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ പലപ്പോഴും മുതിരാറില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് ലോ ബഡ്ജറ്റിൽ ഈ മൂന്നാറിലൊക്കെ വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് താമസിച്ച് പോകണമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഒരുപാട് പേരുണ്ടാവും. എസ്പെഷ്യലി ബാച്ചിലേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇഷ്ടം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വന്ന് അടിച്ചു പൊളിച്ച് തിരിച്ചു പോകുക എന്നുള്ളത്. ഓക്കെ, ഫൈനലി കപ്പിൾസ് ഒക്കെ ആകുമ്പോൾ അവർ റിസോർട്ടൊക്കെ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മറ്റേ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റൂം ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മൂന്നാർ ഇന്ന് നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ ഏകദേശം ഒരു 50-53 kilometers ദൂരമാണ്. അത്യാവശ്യം ഊഹിക്കാലോ, നല്ല ദൂരമുണ്ട്. ഈ 53 എന്ന് പറയെങ്കിലും ഇത് സ്ട്രെയിറ്റ് റോഡല്ല, ഒരുമാതിരി ചുരം പോലത്തെ റോഡാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും എത്തില്ല കേട്ടോ, നമുക്ക് സ്പീഡായിട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ്
കണ്ടിട്ട് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നിങ്ങൾ തിരിച്ച് മൂന്നാറിലേക്ക് പോയിട്ട് റിസോർട്ടോ അല്ലെങ്കിൽ റൂമൊക്കെ എടുക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പ്രശ്നമില്ലാത്തവർക്ക് ഒബ്വിയസ്ലി തിരിച്ചു പോയി മൂന്നാറിൽ നിന്ന് റൂം എടുക്കാം. പക്ഷെ ഈ ഒരു ഏരിയയിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു 50-53 കിലോമീറ്റർ നമ്മൾ മൂന്നാറിൽ നിന്ന് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഈ വ്യൂസൊക്കെ കണ്ട് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും ഇത്രയും ഭാഗങ്ങളിൽ ഒരു തരത്തിലുള്ള റിസോർട്ടുകളോ കോട്ടേജുകളോ റൂംസോ നമ്മൾ കണ്ടിട്ടില്ല. ഇത്രയും ദൂരത്തും നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഒരുപാട് ഉള്ളിലേക്ക് തേയിലത്തോട്ടത്തിനൊക്കെ ഉള്ളിലേക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി റോഡ് സൈഡിൽ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു 50-53 കിലോമീറ്ററിനുള്ളിൽ താമസിക്കാനായിട്ട്. അപ്പൊ ഇനി നമ്മൾ ഈ പെരിയാർ റെസിഡൻസിയിൽ എന്തൊക്കെ ടൈപ്പ് റൂംസ് ആണുള്ളതെന്നും ഈ റൂംസിന്റെ ഒക്കെ റേറ്റ് എത്രയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്തിടാം. കാരണം ഇവിടെ കുറച്ച് റൂംസ് ഒക്കെ ഉള്ളൂ, 8 റൂംസ് 10 റൂംസിനടുത്തെ റൂംസ് ഉള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് തിരക്കുള്ള സമയത്തൊക്കെയാണ് ചിലപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മൾ അറിയാലോ കോവിഡിൻ്റെ സമയമാണ്, ടൂറിസ്റ്റുകളൊക്കെ കുറവാണ്, അതുകൊണ്ട് റൂംസ് വേക്കൻ്റ് ആയിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയതാണ്. തിരക്കുള്ള സമയത്ത് ഇങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളെ പോലെ പ്ലാൻ ഉള്ളവർക്ക് വൈകുന്നേരം വന്ന് നെക്സ്റ്റ് ഡേ രാവിലത്തെ വ്യൂ ഒക്കെ കണ്ടു പോകണം എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെരിയാർ റെസിഡൻസിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പറും ഇമെയിൽ ഐഡിയും ഒക്കെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തിരക്കുള്ള സമയത്ത് വരാണെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ വരിക. ഓക്കെ. അപ്പോൾ കണ്ടല്ലോ അല്ലേ, നമ്മുടെ റൂമിൻ്റെ ജനലിൽ മൊത്തത്തിൽ മഞ്ഞ് കോടയൊക്കെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ, കണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ റൂമിന്റെ റേറ്റ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. ഞാൻ കാണിച്ച സൗകര്യങ്ങളും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. റൂം സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള റൂമാണ്. ഇപ്പൊ 2500 രൂപയുടെ റൂമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. വേറെയും റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. 1500 രൂപയ്ക്കും റൂംസ് ഉണ്ട്, 2000 രൂപയ്ക്കും റൂംസ് ഉണ്ട്. പക്ഷേ 1500-2000 രൂപയുടെയൊക്കെ റൂംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഉള്ളിലേക്കായിരിക്കും. നമ്മളിപ്പോൾ ഈ ജനാല തുറക്കുമ്പോൾ കാണിച്ച വ്യൂ ഇല്ലേ, ഈ വ്യൂ കിട്ടുന്ന 2 റൂംസേ ഈ ഒരു പെരിയാർ റെസിഡൻസിയിലുള്ളൂ. അതിലൊരെണ്ണമാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്, ഒരെണ്ണത്തിൽ വേറൊരു കപ്പൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ റൂമിന് റേറ്റ് കൂടുതൽ. ബാക്കി റൂം കുറച്ച് ഉള്ളിലേക്കായിരിക്കും. ഇതൊരു നീളത്തിലുള്ള ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ബിൽഡിങ്ങിനാണ് കുറച്ച് ഉള്ളിലേക്കുള്ള റൂംസാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ബാക്കി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് ഞാൻ ഏത് റൂംസ് ആണോ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ റൂം ചൂസ് ചെയ്യുന്നത് ഈ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും രാവിലത്തെ ഇതിന്റെ ഇമേജസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു റൂം സെലക്ട് ചെയ്തത്. അപ്പൊ ബാക്കിയുള്ള സാധാരണഗതിയിൽ നമ്മുടെ റിസോർട്ടുകളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചീപ്പാണ്. നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ, റിസോർട്ടുകളിൽ കപ്പിളിന് 1 ഡേയിൽ 5000 രൂപയും 6000 രൂപയൊക്കെ ഈ മൂന്നാർ റീജിയനിലുള്ള റിസോർട്ടുകളുടെ റേറ്റ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ബ്രോഷർ നമുക്ക് കിട്ടിയായിരുന്നു. അതൊരു റിസോർട്ടാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, വലിയ റിസോർട്ടാണ്. പക്ഷെ അവിടെ ഒരു നൈറ്റ് സ്റ്റേക്ക് ഒരു കപ്പിളിന് 5000 രൂപയാണ് കേട്ടോ. അപ്പൊ അത് നോക്കുമ്പോൾ ഇതിന് കറക്റ്റ് പകുതിയല്ലേ ഉള്ളൂ. നമ്മുടെ പർപ്പസ് നടക്കുകയും ചെയ്യുന്ന നമുക്കിത് മതി. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണമെങ്കിൽ വന്നിട്ട് ഇവിടെ 2-4 ഹോട്ടലുകളുണ്ട്. എല്ലാം തമിഴ് സ്റ്റൈൽ ഹോട്ടലുകളാണ്. അപ്പോൾ അവിടെ ഓർഡർ ചെയ്യുന്നതനുസരിച്ചും രാത്രി 8 മണി വരെ പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ നടന്നു പോയി കഴിച്ചിട്ട് വരാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ റൂമും സെൻറ്റും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു 5-6 വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇനി ഈ റൂട്ട് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ പോയിന്റ് എത്തുന്നതാണ്. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 100 മീറ്റർ കൂടെ വണ്ടി പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് നടന്ന് തന്നെ പോകണം. അതിൻ്റെ തൊട്ടടുത്തുള്ളത് തന്നെയാണ് ഈ ബിൽഡിങ്. ഇൻ്റെ എന്ന് പറയുന്ന 2 PM ചെക്കൗട്ട് 12 മണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ലാഭമാണ്. അപ്പൊ നമ്മള് പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും അല്ല. നമുക്ക് ഇവിടെ കേബിൾ ഞാൻ കാണിച്ചല്ലേ, TV കാണിച്ചു. പക്ഷെ അവര് കേബിൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. അവര് മേ ബി കൊറോണ ആയതുകൊണ്ട് അവർക്ക് ലാഭകരമല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്തായിരിക്കാനും മുന്നേ TV ഉണ്ടാവണം ഒബ്വിയസ്ലി. ഇത്രയും സെറ്റപ്പ് ചെയ്തിട്ട് കേബിൾ കണക്ഷൻ മാത്രമായിട്ട് ഉണ്ടാവാണ്ടിരിക്കും തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ റൈറ്റ് നൗ കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കേട്ടോ, നമ്മുടെ ഈ മൂന്നാറിൽ നിന്ന് ഈ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വരുന്ന ആ ഒരു റൂട്ട് തന്നെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ബാക്ക് ഔട്ട് തന്നെ ഒരു സിമ്മിനും റേഞ്ച് ഇല്ല കേട്ടോ. അത് ഞങ്ങളുടെ പ്രശ്നമാണെന്ന് അറിയില്ല. ഞങ്ങളുടെ കയ്യിലിപ്പോ എയർടെൽ ഉണ്ട്, ജിയോ ഉണ്ട്, PSNL ഉണ്ട്, ഒന്നിനും റേഞ്ച് ഇല്ല. BSNL കുറച്ച് ചില സ്പോട്ടുകളിൽ അവിടെ ഇവിടെ ആയിട്ട് ഈ കിട്ടുന്നുണ്ട്. H+3G ഒന്നും ഇല്ല, ഈ കിട്ടുന്നുണ്ട്. അതാണ് ഒരു മെയിൻ പ്രശ്നം. നമ്മൾ ഇത്രയും നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഒരു സ്റ്റാറ്റസ് ഇടാൻ നോക്കിയപ്പോ എല്ലാം ഫെയിൽ ആവാണ് കേട്ടോ.
ഒന്നും തന്നെ റേഞ്ചില്ല. പിന്നെ ഈ റെസിഡൻസിയിൽ എത്തിയപ്പോൾ താഴെ റിസപ്ഷന്റെ അവിടെ ഒരു മോഡം വൈഫൈ സെറ്റപ്പ് എന്തോ വെച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ മാത്രം അവരെ വൈഫൈ കിട്ടുന്നുണ്ട്. അല്ലാതെ റൂമിലേക്കൊന്നും വൈഫൈ ഒന്നും ഇല്ല. ഈ തണുപ്പത്ത് രാത്രിയൊക്കെ അവിടെ പോയി നിൽക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇത് ഇവിടെ ഇറക്കിയായിരുന്നു രാത്രി. അപ്പോൾ അതാണ് ഒരു കുറച്ചൊരു പ്രശ്നം എന്ന് പറയാനായിട്ടുള്ള കാര്യം. വേറെ പ്രശ്നങ്ങളൊന്നും അപ്പൊ നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ ചെക്കന്മാരൊക്കെ വരുമ്പോ അവർക്ക് ഈ വൈഫൈ ഇല്ലാണ്ടും നെറ്റ് ഇല്ലാണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ റൂമുകളിലും കൂടെ നമുക്ക് നെറ്റ് കണക്ഷൻ കിട്ടുന്ന ഇനി സിമ്മിനൊന്നും റേഞ്ച് ഇല്ല. അപ്പോ എല്ലാ റൂമുകളിലും ഒരു മോഡം കണക്ഷനോ എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ നമുക്ക് ആ വൈഫൈ യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ഇത് മൂന്നാം നിലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഇന്നലെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. ചില സമയങ്ങളിൽ കോട കാണത്തില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ കാർ താഴെ പാർക്ക് ചെയ്തു.